ലീവ ജോളി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സാർ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ കളമശ്ശേരിയിലെ സി ഐ സാർ കോളറെ പിടിച്ചു വലിക്കുകയും അവരുടെ തലക്കടിക്കുകയും ഒരു കൊച്ചു പെൺകുട്ടിയെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ജീപ്പിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റുകയും അടിക്കുകയും ചെയ്തു. സാർ അതൊരു തെറ്റല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. സാർ അത് ഹരിപ്പാട് ഒരു DYFI-ക്കാരൻ ബൈക്കിൽ പോയി SFI-ക്കാരെ ഇടിച്ചു വീഴ്ത്തി അതിൻ്റെ മീതെ സ്കൂട്ടറിട്ട് പിന്നെ ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത നിങ്ങൾക്ക് പെൺകുട്ടികളെ ആക്രമിച്ചാൽ നിങ്ങൾക്കത് നിസ്സാരമാണ്. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്യായമായി കരുതൽ തടങ്കലിൽ അടച്ച പിണറായിയുടെ നടപടിക്കെതിരെ ആഞ്ഞടിച്ച് സഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇങ്ങനെയൊരു കരുതൽ തടങ്കൽ എന്നു മുതലാണ് കേരളത്തിൽ ഉണ്ടായത് എന്നും AKG-യുടെ ആത്മകഥയിൽ അദ്ദേഹം ഇതിനെതിരായി പറഞ്ഞിട്ടുണ്ട് എന്നും VD സതീശൻ പറഞ്ഞു. വകുപ്പുകൾ നിരത്തിക്കൊണ്ട് പിണറായി വിജയന്റെ അന്യായ കരുതൽ തടങ്കലിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സർക്കാർ പ്രവർത്തിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായാണ് എന്നും VD സതീശൻ പറഞ്ഞു. സാർ, നിങ്ങളുടെ ഈ കരുതൽ തടങ്കൽ എന്നാണ് സാർ കേരളത്തിൽ ഉണ്ടായത്? അങ്ങ് AKG-യുടെ ആത്മകഥ വായിക്കണം. AKG-യുടെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കലിനെതിരായിട്ട്. സാർ, ഈ കരുതൽ തടങ്കൽ AKG vs State of Kerala എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കേസുണ്ട്. സാർ ആ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല. പിന്നീട് മനേകാ ഗാന്ധിയുടെ കേസ് വന്നു. സാർ ഇപ്പോൾ Section 51 അനുസരിച്ചിട്ടാണ് CRPC-യുടെ Section 151 അനുസരിച്ചിട്ടാണ് കേസെടുക്കുന്നത്. സാർ എന്താണ് സാർ ഏ പോലീസ് ഓഫീസർ നോയിങ് ഓഫ് എ ഡിസൈൻ ടു കമ്മിറ്റ് എനി കൊഗ്നൈസബിൾ ഒഫൻസ് മേ അറസ്റ്റ് വിത്തൗട്ട് ഓർഡേഴ്സ് ഫ്രം എ മജിസ്ട്രേറ്റ് ആൻഡ് വിത്തൗട്ട് എ വാറന്റ് ദ പേഴ്സൺ സോ ഡിസൈനിങ് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു സച്ച് ഓഫീസർ ദാറ്റ് ദ കമ്മീഷൻ ഓഫ് ദി ഒഫൻസ് കനോട്ട് ബി അതർവൈസ് പ്രിവെന്റഡ്. അതായത് സാർ ഏ പോലീസ് ഓഫീസർ നോയിങ് ഓഫ് എ ഡിസൈൻ ടു കമ്മിറ്റ് എനി കൊഗ്നൈസബിൾ ഒഫൻസ്. സാർ വഴിയിൽ നിന്ന് ഒരാൾ അങ്ങ് പറഞ്ഞ മാതിരി ഒരാൾ രണ്ടാൾ ഈ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറയുന്നതാണോ കൊഗ്നൈസബിൾ ഒഫൻസ്? എന്ത് അധികാരമാണ് നിങ്ങൾക്ക്? രാവിലെ വീട്ടിൽ 4 മണിക്ക് കിടന്നുറങ്ങിയവനെ കരുതൽ തടങ്കൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ Section 151 അറസ്റ്റ് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത് ഇത് സ്റ്റാലിന്റെ വിഷയമല്ല. നിങ്ങൾക്ക് കരുതൽ തടങ്കലിൽ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി വീട്ടിൽ കിടക്കുന്നവനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. സർക്കാരിന് പോലീസിന് അപരിമേയങ്ങളായ അധികാരങ്ങളില്ല. ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആളില്ലെങ്കിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിന് ആളില്ലെങ്കിൽ എന്തിനാണ് പെരുമ്പാവൂരിലെ രായമംഗലത്ത് യൂത്ത് കോൺഗ്രസ് യോഗം നടത്തി അനുസ്മരണ സമ്മേളനം നടത്തുന്ന സ്ഥലം പോലീസ് വളഞ്ഞ് ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എന്തിനാണ്? സാർ ഈ നടത്തുന്ന സമരമാണെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ആ വലിയ യൂത്ത് കോൺഗ്രസ് സംഘം 500 വരുന്ന പോലീസുകാരെ ആക്രമിച്ചു? ഏത് ഒരാള് രണ്ടാളും 500 വരുന്ന പോലീസ് സംഘത്തെ ആക്രമിച്ചു. 6 പോലീസുകാർക്ക് പരിക്കേറ്റ്. 1-2 പേരായിരുന്നു സാർ സമരത്തിൽ. സാർ ആ സമരത്തിന്റെ കളമശ്ശേരിയിൽ നടന്ന സമരത്തിന് പുറകിൽ നിന്നല്ലേ സാർ 150 പോലീസുകാർ വന്ന് ആക്രമിച്ചത്? പുറകിൽ വന്ന് ആക്രമിച്ചു. സാർ മലപ്പുറത്ത് യൂത്ത് ലീഗുകാർക്ക് നേരെ കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വാഹനത്തിലാണ് ക്രൂരമായ മർദ്ദനം നടന്നത്. സാർ അവരെ സാർ ഇതൊക്കെ തികഞ്ഞ മര്യാദകളാണ്, തികഞ്ഞ മര്യാദകളാണ് കാണിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ട് പോവുള്ളൂ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ പ്ലീസ്. കണ്ടിന്യൂ. ഒരു പെൺകുട്ടിയെ ലീവ ജോളി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സാർ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ കളമശ്ശേരിയിലെ CI സാർ കോളറെ പിടിച്ചു വലിക്കുകയും അവരുടെ തലക്കടിക്കുകയും ഒരു കൊച്ചു പെൺകുട്ടിയെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ജീപ്പിലേക്ക്
ബലം പ്രയോഗിച്ച് കയറ്റുകയും അടിക്കുകയും ചെയ്തു. സാർ, അതൊരു തെറ്റല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. സാർ, അത് ഹരിപ്പാട് ഒരു DYFI-ക്കാരൻ ബൈക്കിൽ പോയി SFI-ക്കാരെ ഇടിച്ചു വീഴ്ത്തി, അതിൻ്റെ മീതെ സ്കൂട്ടറിട്ട് പിന്നെ ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത നിങ്ങൾക്ക് പെൺകുട്ടികളെ ആക്രമിച്ചാൽ നിങ്ങൾക്കത് നിസ്സാരമാണ്. ഞങ്ങൾക്കത് നിസ്സാരമല്ല, ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളുടെ പെൺകുട്ടികൾക്കെതിരായി നിങ്ങൾ അതിക്രമം നടത്തിയാൽ പ്രതികരിക്കും. സാർ, അതേ CI ആണ് ശ്രീ ഷാഫി പറമ്പിലിനെ കളമശ്ശേരി സ്റ്റേഷനിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്.